രണ്ട് ബാല്യകാല സുഹൃത്തുക്കളുടെ ഉറക്കത്തിനിടയിലെ വിയോഗം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടതിന് തൊട്ടു പിറകെ കുറിപ്പിട്ടയാളും ഉറക്കത്തിൽ തന്നെ പോയാലോ? പ്രശസ്ത ഇംഗ്ലീഷ് അധ്യാപകനും ജിദ്ദയിലെ പ്രവാസി കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന PI റെയ്നോൾഡ് ഇട്ടൂപ്പിന്റെ മരണം അങ്ങനെയായിരുന്നു. തന്റെ സുഹൃത്തുക്കളുടെ മരണവാർത്ത ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹവും അവരെപ്പോലെ ഉറക്കത്തിനിടെ ഓർമ്മയായി. SBI മാനാഞ്ചിറ ബ്രാഞ്ചിലെ മുൻ ഉദ്യോഗസ്ഥനും റെയ്നോൾഡിന്റെ സുഹൃത്തുമായ പ്രവീൺ കഴിഞ്ഞ ദിവസമാണ് ഉറക്കത്തിൽ അന്തരിച്ചത്. തൊട്ടുപിറകെ ഇരുവരുടെയും സുഹൃത്തായ ചാലപ്പുറം സ്വദേശി ശങ്കർ കോയമ്പത്തൂരിൽ മരിച്ചു. ഭക്ഷണം കഴിച്ച് ഉച്ചയുറക്കത്തിനായി പോയ ശങ്കർ വൈകിട്ട് 6:30 ആയിട്ടും ഉണർന്നില്ല. തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും വിയോഗ വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് റെയ്നോൾഡ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ റെയ്നോൾഡും ഉറക്കത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ലോകത്തെ വിട്ടുപോയി. ജീവിതത്തിലേറെ പങ്കും കോഴിക്കോട്ടായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം പാലക്കാട്ടെ വീട്ടിലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന റെയ്നോൾഡിന് നാട്ടിലും വിദേശത്തുമായി വലിയൊരു സുഹൃത്ത് വലയമുണ്ട്. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരുമായി പോലും സമൂഹ മാധ്യമം വഴി ഗാഢമായ സൗഹൃദമായിരുന്നു അദ്ദേഹത്തിന്. ജിദ്ദയിലെ പ്രവാസികൾക്കിടയിൽ റെയ്നോൾഡ് മാഷില്ലാത്ത സാഹിത്യ സാംസ്കാരിക പരിപാടികളില്ലായിരുന്നു. 2014 ജിദ്ദയിലെ കിംഗ് സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപന ജോലി മതിയാക്കി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത്. അന്ന് ജിദ്ദയിലെ വിവിധ സംഘടനകളും സുഹൃത്തുക്കളും നൽകിയ യാത്രയയപ്പിന്റെ ചിത്രങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. 4 ദിവസം മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: വിളിക്കാതെ വിരുന്നൊരുക്കാതെ വന്നെത്തുന്ന അതിഥിയാണ് മരണം.